ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്കപ്പ് മലയാളം എൻ്റെ പേരജി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ സിക്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് വാഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി താളിപ്പൊടിയാണ് നമുക്ക് ഒറിജിനൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഷാംപൂ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടതെന്നും നമ്മുടെ മുടി നല്ല പനങ്കല പോലെ വളരാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ വീട്ടിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് താളി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രം എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ താളിയും കുറെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഒറിജിനലായിട്ട് നമുക്ക് താളി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിപ്പം കുഞ്ഞിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോയപ്പോഴത്തേനും അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിയേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വീട്ടിലിപ്പം ഇല്ലായിരുന്നു അതിൻ്റെ ചെടി മുറിഞ്ഞു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് താളിയുടെ നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു ചെടി ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പം പ്രത്യേകിച്ച് ഇത് വാങ്ങിച്ചത് ഇനി നമ്മൾ രണ്ട് സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എത്രത്തോളമാണോ നമ്മളുടെ മുടി എത്രത്തോളം ആണെന്ന് നോക്കിയിട്ട് അത് അത്രയും വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മുടി നന്നായിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്ന അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊടി നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കട്ടയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഷാംപു ആഡ് ചെയ്യുവാണ് ഇപ്പം നിങ്ങൾക്ക് ഷാംപൂ ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ താളെ ഉപയോഗിച്ച് തന്നെ നമുക്ക് വാഷ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പത വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പൂ ഇതിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് പതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഒന്ന് കുറച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റേക്കൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓയിലിങ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് ഷാമ്പൂ ചെയ്യാമല്ലെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ഓയിലിങ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ തുമ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം സ്പ്ലീറ്റൻസും അല്ലെങ്കിൽ ഒക്കെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ മുടിയുടെ തുമ്പിലാണ് അപ്പം മുടിയുടെ തുമ്പിൽ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക ത്തുമ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഹെഡ് മസാജും കൂടെ ഒന്ന് ചെയ്യുക ശേഷം മാത്രമേ നമ്മൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് നമ്മുടെ തല്ലറയ്ക്ക് റബ്ബ് ചെയ്യുക അത് നമ്മൾ സ്കാൽപ്പിലെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഈ ഇഞ്ചു ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഹെയർ വാഷ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അമ്മ എനിക്ക് എല്ലാ ആഴ്ചയിലും വീക്കെൻഡിൽ എനിക്കൊന്ന് ശനിയാഴ്ചയാണ് എനിക്ക് ഇതുപോലെ ഹെയർ വാഷ് ചെയ്തു തരും ആ സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഉള്ളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല മുടി നന്നായിട്ട് കിടന്നൊരു സമയമാണ് ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം എന്ന് പറയുന്നത് എനിക്കത് ആ സമയത്ത് മുടി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എനിക്ക് അത്രയും നല്ലൊരു മുടി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കും നല്ല രീതിയിലുള്ള മുടി നല്ല പനങ്കുല പോലെയുള്ള മുടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം ആവശ്യം ഒരിക്കലും മാത്രം ചെയ്താൽ മതി കാരണം ഇത് കുറച്ച് മെനക്കായിട്ടുള്ളൊരു പണിയാണ് നമുക്ക് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒമ്പതാം ക്ലാസ് ഫുള്ള് ചെയ്യുമായിരുന്നു പത്താം ക്ലാസ് ആയപ്പോൾ തന്നെ നമുക്ക് പഠിത്തത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതായതുകൊണ്ട് നമുക്ക് ഇതിലേക്കൊന്നും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസൊക്കെ ആയി പ്ലസ് ടു ആയി പിന്നെ ഡിഗ്രി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഒട്ടും ടൈം കിട്ടത്തില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞത് ഇതൊക്കെ പിന്നെയും ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇതുപോലെ ഒക്കെ നമ്മൾ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലും മാത്രം ചെയ്താൽ മതിയല്ലോ അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വീക്കെൻറ്റിൽ ചെയ്താൽ മതി അപ്പം ടൈം നമുക്ക് കിട്ടും അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയെന്നു പറഞ്ഞെങ്കിൽ നമുക്ക് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും പിന്നെ ഈ താളി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നല്ല തണുപ്പുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് നല്ല തണുപ്പും കിട്ടും അതനുസരിച്ചിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും പിന്നെ നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി കിട്ടും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും അതുപോലെ തന്നെ നമ്മുടെ സ്കാൻപ്പ് ക്ലീനായിട്ടിരിക്കുകയാണെന്നുള്ളൂ നമ്മുടെ ഫേസിനും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും ഫേസ് പിമ്പിൾസ് ഒന്നും ഇല്ലാതെ നന്നായിട്ടിരിക്കാനായിട്ട് പിന്നെ നമുക്ക് ഈ താളി ഹെയറിൽ മൊത്തത്തിലായിട്ട് നമ്മളുടെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ എല്ലാം ഇടത്തും ഇത് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാമല്ലോ വാഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ അതനുസരിച്ചൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നമ്മുടെ സ്കാമ്പും ക്ലീൻ ആവുകയും ചെയ്യും നമുക്കൊരു ഹെഡ് മസാജും ആകും മൊത്തത്തിൽ നല്ലതായിരിക്കും ഇതുപോലെ വാഷ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ ഇതുപോലെ ഇഞ്ച് ഉപയോഗിച്ചുകൊണ്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അവിടുത്തെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഉച്ചയുടെ ആ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും നമുക്ക് ഡെൻട്രഫ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവുക അപ്പോൾ അവിടെ നമുക്ക് നന്നായിട്ട് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആവുകയും ചെയ്യും നമ്മുടെ മുടി മൊത്തത്തിൽ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് സ്കീസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി നമുക്ക് അവിടെ ഒന്നും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അതായത് ഹെയർ ലെങ്ത്തിന് നമുക്ക് ഇതുപോലെ സ്കീസ് ചെയ്ത് കൊടുത്താൽ മതി അവിടുത്തെ അഴുക്കും പക്കോളും അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കഴിയതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ നന്നായിട്ട് മുടി കഴുകിയെടുക്കാം അപ്പോൾ ഞാനത് ഹെയർ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ താളുപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക